ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ശ്ലീഹാകാലത്തിൻ്റെ നാലാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് പ്രത്യേകമായിട്ട് നമ്മൾ അനുസ്മരിക്കുന്നത് വിശുദ്ധ അപ്രയം പുണ്യവാനെയാണ്. വിശുദ്ധ അപ്രയം മൽപ്പാൻ എന്നൊക്കെ പറയും. അപ്രയം പുരോഹിതനോ അങ്ങനെയുള്ള മിത്രാനൊന്നും ആയിരുന്നില്ല, അദ്ദേഹം ഒരു ഡീക്കനായിരുന്നൊക്കെ പറയുന്നു. അതേസമയത്ത് പൗരസ്ത്യ സുറിയാനി സഭയിൽ ഈ ആത്മീയ രംഗത്ത് വലിയ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഗീതങ്ങൾ നമ്മുടെ നമസ്കാര പുസ്തകത്തിലുണ്ട്, അതുപോലെ മറ്റ് പല പ്രാർത്ഥനകളിലുമുണ്ട്. അദ്ദേഹം ബൈബിളിന് വിശുദ്ധ ഗ്രന്ഥത്തിന് കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനങ്ങളൊക്കെ അതിലൂടെ വരുന്നുണ്ട്. നമ്മുടെ പല ആശയങ്ങളും നമ്മളെടുത്തിരിക്കുന്നത് ഈ അപ്രയം മൽപ്പാൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന്, രചനകളിൽ നിന്നൊക്കെയാണ്. അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് പൗരസ്ത്യ സുറിയാന സഭയും അതുപോലെ നമ്മുടെ സഭയിലുമൊക്കെ അനുസ്മരിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പലപ്പോഴും പട്ടം കൊടുക്കുന്ന ശുശ്രൂഷയിലും പള്ളി വെഞ്ചിരിക്കുന്ന ശുശ്രൂഷയിലും എല്ലാം അവസാനത്തെ സമാപന പ്രാർത്ഥനകളിൽ ഇദ്ദേഹത്തെയൊക്കെ അനുസ്മരിക്കുന്നത് കാണാം. കാരണം അത്രമാത്രം സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയാണ് ഈ അപ്രയം മൽപ്പാൻ എന്ന് പറയുന്നത്. ഇന്നത്തെ ഒന്നാമത്തെ വായന പുറപ്പാട് പുസ്തകം 20:1-17 വാക്യങ്ങളാണ്. അവിടെ ദൈവം അരുളി ചെയ്ത വചനങ്ങളെക്കുറിച്ച് പറയുകയാണ്. ദൈവം അരുളി ചെയ്ത വചനങ്ങളാണിവ: അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ്. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത്. അവയ്ക്ക് മുമ്പിൽ പ്രണമിക്കുക, അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ ഞാൻ നിൻ്റെ ദൈവമായ കർത്താവ്, അസഹിഷ്ണുവായ ദൈവമാണ്. എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ 3-4 തലമുറ വരെ ഞാൻ ശിക്ഷിക്കും. എന്നാൽ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും. ഇത് നമ്മളിവിടെ പറയുന്ന ഈ 10 പ്രമാണങ്ങളുടെ ആ വിവരണമാണ്. 20 ഇപ്രകാരമെല്ലാം പറഞ്ഞുകൊണ്ട് 10 ദൈവം ഇസ്രായേലിന് കൊടുക്കുന്ന ഭാഗമാണ്. ഇവിടെ ആദ്യം കണ്ടത് എന്താണ്? നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണ്, വേറെ ദേവന്മാർ നിനക്ക് ഉണ്ടാവരുത്. അതുപോലെ തന്നെ പറയുകയാണ്, ഒന്നിൻ്റെ രൂപം നീ ഉണ്ടാക്കരുത്, അതിൻ്റെ മുമ്പിൽ കുമ്പിട്ട് അതിനെ ആരാധിക്കരുത്. ഇവിടെ നമുക്കറിയാം ഇത് വലിയൊരു വിവാദ വിഷയമാണ്. അതായത് കത്തോലിക്കാ സഭയിൽ പള്ളികളിലും വീടുകളിലുമൊക്കെ എപ്പോഴും രൂപങ്ങളുണ്ടാവും, പുണ്യവാന്മാരുടെയും പുണ്യവതികളുടെയും ഒക്കെ. ഇത് ഈ പ്രമാണത്തിന് വിരുദ്ധമാണ് എന്ന് പറയുന്ന ആ ഒരു സമൂഹം ധാരാളം, അങ്ങനെയുള്ള സമൂഹങ്ങൾ ധാരാളമുണ്ട്. അല്ലെ, ഒരു ആരോപണം കത്തോലിക്കർക്കെതിരെയുണ്ട്. യഥാർത്ഥത്തിൽ രൂപങ്ങളെ നമ്മൾ ആരാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്, ഇല്ല എന്നുള്ളതാണ് ഒരു വസ്തു. നമുക്കറിയാം ഒരു രൂപം ഉണ്ടാക്കുമ്പോൾ, ഉദാഹരണത്തിന് വിശുദ്ധ അൽഫോൻ സ്വാമിയുടെ രൂപം, ഈ അൽഫോൻ സ്വാമി നമ്മളെപ്പോലെ ഇവിടെ ജീവിച്ച ഒരു വ്യക്തിയാണെന്ന് നമുക്കറിയാം. ഒരു മനുഷ്യവ്യക്തിയാണ്. ഈ മനുഷ്യവ്യക്തിയെ അറിഞ്ഞവർ, കണ്ടവർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ വ്യക്തി ആരാണെന്നറിയാം. അതുകൊണ്ട് നമ്മൾ ആരാധിക്കുക, അല്ലെങ്കിൽ എന്താണ് ഈ പ്രതിമയെ നമ്മൾ ആരാധിക്കാൻ വേണ്ടിയല്ല, നമ്മളെ അൽഫോൻ സ്വാമിയുടെ കാര്യം ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. നമ്മളൊക്കെ ആണെങ്കിൽ വീടുകളിൽ നമ്മുടെ മാതാപിതാക്കൾ മരിച്ചുപോയവരുടെയൊക്കെ പടങ്ങളുണ്ടാകും. ആ പടങ്ങൾ തീർച്ചയായിട്ടും നോക്കുമ്പോൾ നമ്മുടെയൊക്കെ കണ്ണിൽ ചിലപ്പോൾ ഒരു തുള്ളി കണ്ണീര് വന്നെന്ന് വരും. ചിലപ്പോഴൊക്കെ നമ്മൾ അവർ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തെന്ന് വരും. അതനുസരിച്ച് നമ്മൾ ജീവിക്കാൻ പരിശ്രമിച്ചെന്ന് വരും. ചിലപ്പോഴൊക്കെ നമ്മൾ എന്താണ് മക്കൾ കല്യാണം കഴിക്കുമ്പോൾ അവരുടെ അമ്മയും അപ്പനൊക്കെ മരിച്ചതാണെങ്കിൽ സ്തുതി ചൊല്ലിയിട്ട് വീട്ടിൽ നിന്ന് പോകാൻ ഇറങ്ങുമ്പോൾ ആ ഒരു പടം എടുത്തു വെച്ച്, മരിച്ചുപോയ അമ്മയുടെ അപ്പൻ്റെ പടം എടുത്തു വെച്ച് സ്തുതി ചൊല്ലിയിട്ട് പള്ളിയിലേക്ക് പോകുന്ന രംഗങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോൾ ആ പടത്തിൻ്റെ മുമ്പിലല്ല കുമ്പിടുന്ന, നമുക്കറിയാം പ്രത്യേക ആ വ്യക്തി, എൻ്റെ പിതാവ് എൻ്റെ മാതാവ് അവരെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പടം മാത്രമാണ്. ഞാൻ ആ വ്യക്തിയെ ആരാധിക്കുന്നൊന്നുമില്ല, പക്ഷേ ഞാൻ ബഹുമാനിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ സാധാരണ ഒരു വ്യക്തിയെ പോലെ അല്ല എൻ്റെ അപ്പനെ കാണുക. അപ്പന് കൂടുതലായിട്ടുള്ള ബഹുമാനം ഞാൻ കൊടുക്കും. ഇതാണ് യഥാർത്ഥത്തിൽ പുണ്യവാന്മാരുടെയും പുണ്യവതികളുടെയൊക്കെ ഈ രൂപങ്ങളുണ്ടാക്കുന്നതിൻ്റെ അർത്ഥം. ആരെങ്കിലും ആ രൂപങ്ങളെ തൊട്ട് ആരാധിക്കുന്നുണ്ടെങ്കിൽ, ആ രൂപങ്ങൾക്കാണ് ശക്തി എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. തീർച്ചയായിട്ടും ആ രൂപങ്ങൾക്കല്ല ശക്തി, പ്രത്യേക ആ ദൈവം അതിൻ്റെ പിന്നിലുള്ള ആ പുണ്യവാൻ പുണ്യവതിയിലൂടെ പ്രവർത്തിക്കുന്നതിലാണ് യഥാർത്ഥത്തിലുള്ള നമ്മുടെ എന്താണ് ആ ശക്തി, അല്ലെ ദൈവത്തിലുള്ള ശക്തിയാണ് നമുക്ക് കിട്ടുക. അത്ഭുതം പ്രവർത്തിക്കുന്ന പുണ്യവാന പുണ്യവതിയല്ല, ആ ദൈവമാണ്. ആ ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ ഇവരുടെ മധ്യസ്ഥം മൂലമാണ് നമ്മൾ വിശ്വസിക്കുന്നത്, അതാണ് അതിൻ്റെ കാര്യം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് രൂപങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറയുമ്പോൾ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് നമുക്കറിയാം അത് ഏത് രീതിയിലാണ് നമ്മളതിനെ കാണേണ്ടത് എന്ന്.
പഴയ നിയമത്തിൽ നമുക്കറിയാം, കൂടാരമുണ്ടാക്കാൻ പറയുമ്പോൾ, സാക്ഷ്യപീഠം ഉണ്ടാക്കാൻ പറയുമ്പോൾ, ആ കൃപാസനത്തിൻ്റെ മുമ്പിൽ മുകളിലായിട്ട് കിറൂബുകളുടെയൊക്കെ രൂപങ്ങൾ ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ പല മൃഗങ്ങളുടെയൊക്കെ രൂപങ്ങൾ അവരുടെ കസേരകളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് വിശുദ്ധങ്ങളിൽ കാണാൻ കഴിയും. അതുകൊണ്ട് ഒരു രൂപം ഉണ്ടാക്കരുതെന്നുള്ളതല്ല, ആ രൂപങ്ങളെ ഉണ്ടാക്കി ആരാധിക്കരുത്. അവിടെ ഒരു അപകടം എന്താണ്, ഈ ദേവീദേവന്മാർ മറ്റ് മതസ്ഥർക്ക് ധാരാളമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ദൈവമായ കർത്താവിനെ ആ രീതിയിലുള്ള ഒരു ഒരു ഒരാളായിട്ട് കണക്ക് കൂട്ടരുത്. അവരിൽ നിന്നെല്ലാം മുകളിലായിട്ട് ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന വ്യക്തിയായ രാജാതിരാധനായ സ്വർഗാദിനാഥനായ ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്, അല്ലാതെ ഏതെങ്കിലും ഒരു പ്രതിമയല്ല. ഇനി ആ പ്രതിമ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ പിന്നിൽ ആരാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ദൈവത്തിൻ്റെ പ്രതിമയാണെന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു ഉണ്ടാക്കിയാൽ അതിൻ്റെ പിന്നിൽ ആരാണ്, ദൈവം എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, രൂപം എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ക്വാളിറ്റീസ്, ദൈവത്തിൻ്റെ സ്വഭാവം നമുക്കറിയാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും അതുപോലെ സ്വഭാവമൊക്കെ കണ്ടുമുട്ടുന്നത് ഈശോയിലാണ്. ആ ഈശോയിലാണ് യഥാർത്ഥത്തിൽ ആരാണ് ദൈവമെന്ന് വെളിപ്പെടുത്തപ്പെടുന്നത്. അതുകൊണ്ട് ഈശോ തന്നെ പറയും, എന്നെ കാണുന്നവർ പിതാവിനെ കാണുന്നു, എനിക്കുള്ളതെല്ലാം പിതാവിൻ്റേതാണ്, പിതാവിനുള്ളത് എൻ്റേതാണ്, എൻ്റെ പ്രവൃത്തികൾ പിതാവിൻ്റെ പ്രവൃത്തി തന്നെയാണ്, ഇങ്ങനെയൊക്കെ പറയും. അതുകൊണ്ട് നമ്മൾ ഈ ദൈവത്തെ കാണുന്നത് എങ്ങനെയാണ്, ഈശോയിലൂടെയാണ്. ഈശോ നമുക്ക് മുഴുവനായിട്ട് തന്നെ തന്നെ തന്നുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ ദൈവത്തെ കാണുന്നത്. ഈ ദൈവത്തിൻ്റെ രൂപം ഉണ്ടാക്കിയാൽ അതിൻ്റെ പിന്നിലുള്ളത് ആരാന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ അതിൻ്റെ രൂപം എങ്ങനെയാണ് നമുക്ക് അറിഞ്ഞുകൂടാ. അതേസമയത്ത് ഒരു മനുഷ്യവ്യക്തി ഒരു പുണ്യവാൻ്റെ പുണ്യതയുടെ രൂപം ഉണ്ടാക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാതെ ആരാണെന്നുള്ളത്, അതുകൊണ്ട് നമുക്ക് സംശയമൊന്നും ഉണ്ടാവില്ല. ഇന്നത്തെ രണ്ടാമത്തെ വായന റോമാലേഖനത്തിൽ നിന്നാണ്. റോമാലേഖനം 10:5-15 വരെയുള്ള വാക്യങ്ങളാണ്. നിയമാധിഷ്ഠിതമായ നീതി പ്രവർത്തിക്കുന്നവർക്ക് അതുമൂലം ജീവൻ ലഭിക്കുമെന്ന് മോശം കരുതുന്നു. എന്നാൽ വിശ്വാസാധിഷ്ഠിതമായ നീതിയാകട്ടെ, ഇങ്ങനെ പറയുന്നു, പിന്നെ അങ്ങ് പറഞ്ഞു പോവുകയാണ് ചെയ്ത്. അതായത് ഇവിടെ ഈ പൗലോസ് നിയമത്തെക്കുറിച്ച് പറയുമ്പോൾ സീനായ് മലയിൽ വെച്ച് കൊടുക്കപ്പെട്ട നിയമങ്ങളുണ്ട്, ഈ 10 പ്രമാണങ്ങൾ മാത്രമല്ല അതിൻ്റെ പിന്നാലെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതേക്കുറിച്ച് ഈ യഹൂദരുടെ ഇടയിൽ പല ഗ്രൂപ്പുകളുണ്ടായിരുന്നു. ചില അവർ യഹൂദന്മാരെപ്പോഴും ഓരോ റബ്ബിയുടെ കീഴിലാണ് അറിയപ്പെടുക, ഇന്ന റബ്ബിയുടെ ഗ്രൂപ്പിൽപ്പെട്ടവർ അങ്ങനെ. അപ്പോൾ ഈ ഓരോ റബ്ബിയും ഓരോ രീതിയിലാണ് ഇതിനെയെല്ലാം വ്യാഖ്യാനിച്ചിരുന്നത്. അതുകൊണ്ട് എഴുതപ്പെടാത്ത ഒരു തോറ ഉണ്ടായിരുന്നു അവർക്ക്, വാച്യാർത്ഥത്തിൽ അല്ലെങ്കിൽ എന്താണ് വാചികമായ തോറ. തോറ എന്ന് പറഞ്ഞാൽ പഴയ നിയമമല്ലേ, പഞ്ചഗ്രന്ഥം എന്നൊക്കെ പറയുന്നത്. അവർ അങ്ങനെ ഒരു ഗ്രൂപ്പുകാർ ഇതിൽ വിശ്വസിച്ചിരുന്നു, എഴുതപ്പെടാത്ത തോറ. അതിനെക്കുറിച്ചൊക്കെയാണ് കർത്താവ് പറയുന്നത്, നിങ്ങളുടെ നിയമം കൊണ്ടൊക്കെ എന്താണ് നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തെ വളച്ചൊടിക്കുന്നതൊക്കെ പറയുമ്പോൾ അവരിങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളെക്കുറിച്ചാണ്. ആ നിയമങ്ങളല്ല യഥാർത്ഥത്തിലുള്ള നിയമങ്ങൾ, അവ ദൈവം കൊടുത്തതല്ലെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള നീതി, അതിൻ്റെ അനുഷ്ഠാനത്തിലൂടെ കിട്ടുന്ന നീതി നിങ്ങളെ ഒരിക്കലും നീതീകരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അത് യഥാർത്ഥ നീതീകരണമല്ല. നീതീകരണം എന്ന് പറയുമ്പോൾ ദൈവത്തെപ്പോലെ ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്കുള്ള ആ ഒരു പ്രവേശനം അങ്ങനെ ആക്കുന്നില്ല. ഞാനിപ്പോൾ ഉദാഹരണത്തിന് രാവിലെ 6:30 എല്ലാ ദിവസവും ഒരു പള്ളിയിൽ കുർബാന ചെല്ലണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്ന് ചെല്ലിയതുകൊണ്ട് മാത്രമായില്ല, നിയമാനുഷ്ഠാനത്തിന് വേണ്ടിയിട്ട് എനിക്ക് അങ്ങനെ അവിടെ ചെന്ന് ചെല്ലാൻ പറ്റും. പക്ഷേ ഞാൻ ആ കുർബാന ചെല്ലുമ്പോൾ അതിൻ്റെ പിന്നിൽ എൻ്റെ ഒരു മാനസികമായ അവസ്ഥയുണ്ടായിരിക്കണം. ആ അവസ്ഥയുണ്ടെങ്കിൽ മാത്രമേ ആ കുർബാന കൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ, എനിക്ക് എന്നെ സംബന്ധിച്ചുള്ള നീതീകരണം അന്നേരെ വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ഇപ്രകാരം ദൈവത്തിൽ ഉള്ള വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതായിരിക്കണം, എങ്കിലാണ് എനിക്ക് പ്രയോജനം ലഭിക്കുക. അതുകൊണ്ട് പൗലോസ് പറയുന്ന നിങ്ങൾ കേവലം നീതി കൊണ്ട് മാത്രം ഒരിക്കലും നീതീകരിക്കപ്പെടുകയില്ല. പിന്നീട് പറയുന്നൊരു കാര്യമുണ്ട്, ആകയാൽ ഈശോ കർത്താവാണെന്ന് അധരങ്ങൾ ഏറ്റു പറയുകയും ദൈവമനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷപ്രാപിക്കും. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു, അവൻ അധരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷപ്രാപിക്കുകയും ചെയ്യുന്നു. കേവലം ഇത് നമുക്കറിയാം, ഈ മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന ഈ പ്രൊട്ടസ്റ്റൻ്റ് റെവല്യൂഷൻ്റെ അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്തയാൾ, അദ്ദേഹം ഇതെടുത്തിട്ടാണ് പറഞ്ഞത്, പ്രവൃത്തി ആവശ്യമില്ല, അധരം കൊണ്ട് ഏറ്റുപറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് സോളാ ഫീതസ് എന്ന് പറഞ്ഞാൽ കേവലം വിശ്വാസം മതി, വേറെ പ്രവൃത്തി വേണ്ട എന്നുള്ള ആശയത്തിലേക്ക് എത്തിയ ചില ഗ്രൂപ്പുകാരുമുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് യാക്കോബ് സ്ലീഹയുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം ചത്തതാണെന്നുള്ളത്. അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ സമഗ്രമായ ആ ഒരു വായനയിൽ നിന്ന് വേണം ഇതിനെയൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കാനായിട്ട്. ഇവിടെ പൗലോസ് പറഞ്ഞിരുന്നത് വരുന്ന ഇത്രയേ ഉള്ളൂ, നിങ്ങൾ വിശ്വസിക്കാതെ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നീതീകരിക്കാൻ കഴിയില്ല. വിശ്വസിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ അത്തരം കൊണ്ട് ഏറ്റു പറയണം.
വിശ്വാസം ഹൃദയത്തിലാണ്, തലയിലല്ല. തലയിലുണ്ട് തീർച്ചയായിട്ടും, അതായത് നമ്മുടെ ബ്രെയിനിൽ, നമ്മുടെ ബുദ്ധിയിൽ. അതേസമയത്ത് നിങ്ങൾ ഈശോ കർത്താവാണെന്ന് നിങ്ങൾ ഏറ്റുപറയണം. നമ്മൾ പലപ്പോഴും ഏറ്റുപറയാറില്ല. അതുകൊണ്ടാണ് നമുക്ക് അടിക്കടി പലപ്പോഴും പരാജയങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ കർത്താവിൻ്റെ തന്നെ വചനങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവരെ ഞാനും ഏറ്റുപറയും, സ്വർഗ്ഗ പിതാവിൻ്റെ മുമ്പിൽ. അല്ലാത്തവരെ ഏറ്റുപറയില്ല, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, നിങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കുകയും അതരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം. സ്വാഭാവികമായിട്ട് ഇത് രണ്ടും വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവൃത്തിയെ ആ രീതിയിലാക്കാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ പ്രവൃത്തി വേണം സ്വാഭാവികമായിട്ടും, പക്ഷേ ഇത് രണ്ടും ഇല്ലാതിരിക്കാനും കഴിയില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഇവിടെ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ദൈവത്തെ ഏറ്റുപറയണം, ഈശോയെ ഏറ്റുപറയണം. അതുപോലെ തന്നെ അത് വിശ്വാസത്തിൽ നിന്നുള്ളൊരു ഏറ്റുപറച്ചിലായിരിക്കുകയും വേണം. സുവിശേഷം, യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 60 മുതൽ 69 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ ഈശോ ഈ ആളുകളോട് പറയുന്നതാണ്, സ്വർഗത്തിൽ നിറങ്ങി വന്ന അപ്പം ഞാനാണ്, എന്നെ ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, അവൻ നിത്യം ജീവിക്കുമെന്നൊക്കെ പറയുന്ന ആ ഭാഗമാണത്, നിങ്ങൾക്കറിയാതെ. എന്നിട്ട് പറയുന്ന കാര്യം എന്താണ്? ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് കേട്ട് അവൻ്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ഇതിനുശേഷം അവൻ്റെ ശിഷ്യന്മാർ വളരെ പേർ അവനെ വിട്ടുപോയി, അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല. ഈശോ പറഞ്ഞു, ഇപ്രകാരം എൻ്റെ ശരീരം നിങ്ങൾ ഭക്ഷിക്കുക, രക്തം പാനം ചെയ്യുകയും ചെയ്യാതെ നിങ്ങൾക്ക് നിത്യജീവനില്ല. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ട് ബന്ധമില്ല. അപ്പോൾ ചിലർ പറഞ്ഞു, ഇത് ഭയങ്കര വിഷമമാണ്. കാരണം എന്താണ്? ഈ ശരീരവും രക്തമൊക്കെ ഭക്ഷിക്കുകയും പാനം ചെയ്യാത്ര എളുപ്പമുള്ള കാര്യമല്ലോ. അത് മാത്രമല്ല, അതൊരു പ്രയാസമേറെ കാര്യമാണ്. അതിലുപരി ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥം പോലുള്ളവർക്ക് നന്നായിട്ട് മനസ്സിലായി. ഈശോ പറഞ്ഞത് മറ്റൊന്നുമല്ല, അന്നത്തെ അവരുടെ ആശയമനുസരിച്ച് ഒരാളുടെ ഒരു ദേവൻ്റെ ദേവിയുടെ പ്രതീകമായ ബലിവസ്തു ഭക്ഷിച്ചു കഴിയുമ്പോൾ അത് ഭക്ഷിക്കുന്നയാൾ ആ ദേവൻ്റെയും ദേവിയുടെ ഒക്കെ ആ രൂപം പ്രാപിക്കുന്നു എന്നുള്ളതാണ്, താതാത്മ്യം പ്രാപിക്കുന്നു എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി വേണം നമ്മളിതിനെ കാണാനായിട്ട്. ഈശോ പറഞ്ഞത്, നിങ്ങൾ എൻ്റെ ശരീരരക്തങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങൾ എന്നെ പോലെ ആകണം, എൻ്റെ സ്വഭാവമുള്ളവരാകണം, എന്നെ പോലെ നിങ്ങൾക്ക് ആത്മദാനം ചെയ്യാൻ കഴിയണം, മറ്റുള്ളവരെ ക്ഷമിക്കാൻ കഴിയണം, അവരെ പരിഗണിക്കാൻ കഴിയണം, ശത്രുവിന് വേണ്ടി പോലും പ്രാർത്ഥിക്കാൻ കഴിയണം. അപ്പോഴാണ് അവർ പറഞ്ഞത്, ഈ വചനം കഠിനമാണ്, ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈശോ പറഞ്ഞത് പറ്റുന്ന എന്താണ്? തിരിച്ചു വരാനല്ല പറഞ്ഞത്. അപ്പോൾ ഈശോ 12 പേരോടുമായി ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? ആ ചോദ്യത്തിന് അർത്ഥം എന്താണ്? കുറേ പേര് വിട്ടുപോയി, പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല. ചെന്നിട്ട് 12 പേരെ പ്രത്യേകമായി തിരഞ്ഞെടുത്തവരോടാണ് ചോദിക്കുന്നത്, നിങ്ങൾക്കും പോകണമോ? അതിനർത്ഥം പോകണമെങ്കിൽ പോകാം. ഇവിടെ എൻ്റെ കൂടെ നിൽക്കുന്നവൻ ഇതുപോലെ പെരുമാറിയ മതിയാകൂ, എന്നെ പോലെ. എൻ്റെ സ്വഭാവം ആർജിക്കാതെ എൻ്റെ കൂടെ നടക്കാൻ കഴിയില്ല. ഇന്ന് നമ്മൾ നമ്മുടെ ക്രൈസ്തവ സമൂഹത്തെ എടുത്തു നോക്കിയാൽ വലിയൊരു വിരോധാഭാസ, ഒരു കോൺട്രഡിക്ഷൻ ഇവിടെയുണ്ട്. കർത്താവിൻ്റെ സ്വഭാവമായിട്ട് വലിയ ബന്ധമൊന്നും നമ്മുടെ സ്വഭാവത്തിനില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആദിമസഭയിലെ ചരിത്രം മുതൽ എടുത്തു നോക്കിയാൽ എന്നും സഭയിൽ ഈ വഴക്കും വക്കാണവും എല്ലാം തന്നെയായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് പല രാജ്യങ്ങളിലും ക്രൈസ്തവ വിശ്വാസത്തിന് അപ്രത്യക്ഷമായി. കാരണം മറ്റൊന്നുമല്ല, നമുക്ക് ഈശോയുടെ സ്വഭാവം ആർജിക്കാൻ കഴിയുന്നില്ല. കേവലം നമുക്ക് ഈശോയുടെ ശരീരരക്തങ്ങൾ, ഒരു അപ്പവും അല്പം വീഞ്ഞുമെന്ന നിലയിൽ അതിനെ ഉൾക്കൊള്ളാൻ പറ്റും. പൗലോസിലെ അതുകൊണ്ട് പറയുന്നതാണ് റോമാ ലേഖനത്തിൽ, കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങൾ ഈ എൻ്റെ ശരീരവും രക്തവും ആത്മശോധന ചെയ്യാതെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ തന്നെ ശിക്ഷാവിധിയാണ് ഏറ്റുവാങ്ങുന്നത്. നിങ്ങളിൽ ചിലരൊക്കെ മരിച്ചുപോയതിൻ്റെയും ചിലരൊക്കെ രോഗികളായതിൻ്റെയും കാരണം എന്താണ്? അത് തന്നെയാണ്. നിങ്ങൾ കഴിക്കുന്ന ഇത് കഴിച്ചു കഴിയുമ്പോൾ നിങ്ങളിൽ എൻ്റെ സ്വഭാവം ഉണ്ടാകുന്നില്ല. ആ സ്വഭാവം ഉണ്ടാകുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കത് ശിക്ഷാവിധിയായിരിക്കും, നിങ്ങൾ നാശത്തിലേക്കായിരിക്കും പോകുന്നത് എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ ശിമയോൻ പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലാണ്, നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. ഇത് രണ്ടും പ്രധാനമാണ്. നമ്മൾ പെട്ടെന്ന് വിചാരിക്കുന്ന വിശ്വസിക്കുന്നു അറിയുന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ബുദ്ധിയിൽ വിശ്വസിക്കുന്നതാണ്, അല്ലെങ്കിൽ അറിയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിവരങ്ങൾ, വിശദ വിവരങ്ങൾ അറിയുന്നതാണ്. അതല്ല പറഞ്ഞു വരുന്നത്. പത്രോസ് പറഞ്ഞത്, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുന്നു, നാം ഞങ്ങളുടെ ഹൃദയം കൊണ്ട് പൂർണ്ണമായിട്ട് സത്യസന്ധമായിട്ട് അറിയുകയും ചെയ്യുന്നു. അറിയുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഈശോയുടെ സ്വഭാവം ആർജിക്കുന്നു, ഈശോയുമായിട്ട് ഒന്നായി ചേർന്നു, ഈശോ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ ഞങ്ങൾ ചെയ്യുന്നു, ഈശോ പറയുന്നത് പോലെയും പ്രവർത്തിക്കുന്നത് പോലെയും ഞങ്ങളും ചെയ്യുന്നു എന്നാണ് ഈ പറഞ്ഞു വന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഈശോയെ സ്വീകരിക്കുമ്പോൾ, അവിടുത്തെ ശരീരരക്തങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ ഓർക്കണം, നമ്മൾ യഥാർത്ഥത്തിൽ
അവിടുത്തെ സ്വഭാവത്തിലേക്ക് ഉയരാനായിട്ട് കടപ്പെട്ടവരാണ്. അതില്ലാത്തവർ ഇപ്രകാരം പൗലോസ് പറഞ്ഞതുപോലെ മരിച്ചവരും രോഗികളൊക്കെയായിത്തീരും. നമ്മൾ ഈ രീതിയിൽ ആത്മീയം മരിച്ചവരാണോ രോഗികളാണെന്നൊക്കെ പരിശോധിച്ച് നോക്കേണ്ട ഒരവസരം കൂടിയാണ്. നമ്മൾ ശിഷ്യരെന്ന നിലയിൽ ഈ കർത്താവിനെ പ്രഘോഷിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ വിശ്വസിക്കുകയും അവിടുത്തെ അറിയുകയും ചെയ്തിട്ടുണ്ടോ? ഈ അപ്രയം പിതാവിനെക്കുറിച്ച് പറഞ്ഞ അദ്ദേഹം പൂർണ്ണമായിട്ട് അങ്ങനെ വിശ്വസിച്ച് അറിഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ടാണ് മനോഹരമായിട്ടുള്ള ഗീതങ്ങളൊക്കെ അദ്ദേഹത്തിന് രചിക്കാനായിട്ട് സാധിച്ച ദൈവദവസാനം വരെ സ്ഥാനമാനങ്ങളുടെ പിന്നാലെ പോകാതെ ഈ ഒരു ഉപാസകനായിട്ട് സുവിശേഷ ഉപാസകനായിട്ട് ജീവിക്കാൻ കഴിഞ്ഞത് ഇന്നും നമ്മൾ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത് കൊണ്ടാണ്. ഈശോ നമ്മളെ ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആ ചൈതന്യത്തിലേക്ക് വളർത്തിട്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.